കൂട്ടുകാരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദന ഞങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് പാഠഭാഗം ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യമായി നമ്മളിന്ന് പഠിച്ചത് പത്രോസ് എന്നുള്ള പാഠഭാഗമാണ്. പത്രോസ് എന്നുള്ള പാഠഭാഗത്തില് ശിമോൻ പത്രോസ് കടലില് വലിയൊരു പെരുത്തൊരു മീൻകൂട്ടം ലഭിക്കുന്നതിനും യേശുവിന്റെ കൂടുതൽ അടുപ്പമുള്ള ശിഷ്യരായിട്ട് തീരുന്നതിലേക്ക് സാധിച്ചു. അടുത്ത പാഠഭാഗം, രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് തബീഥ എന്നുള്ള പെൺകുട്ടിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ട് മൂന്നാമത്തെ പാഠഭാഗം, മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് സ്നാനം എന്നുള്ള കൂദാശയെ പറ്റിയാണ്. സ്നാനം, യേശുവിന്റെ സ്നാനം എന്നുള്ള കൂദാശയെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവെ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നതിനും യേശുവിന്റെ സ്നാനത്തിലൂടെ സ്നാനമെന്ന കൂദാശയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിനും കർത്താവിന്റെ തിരുസഭയോട് ചേർന്ന് വളരുന്നതിലേക്കും ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ശിഷ്യരായി തീരുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ, ആമേൻ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സ്നാനമെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരാണ് സ്നാനം നൽകിയിട്ടുള്ളത്? പള്ളിയിലെ വൈദികരായിരിക്കും നിങ്ങൾക്ക് സ്നാനം നൽകിയിട്ടുണ്ടാവുക. സ്നാനം എടുക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സ്നാനം എടുക്കേണ്ടതാണ്. നമ്മൾ സഭയോട് ചേർന്ന് വളരുന്നതിന് സ്നാനം എന്നുള്ള കൂദാശ വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നിങ്ങൾ യോഹന്നാൻ സ്നാപകനെ പറ്റി കേട്ടിട്ടുണ്ടാവും. യോഹന്നാൻ സ്നാപകന്റെ വേഷം എങ്ങനെയുള്ളതായിരുന്നു? അരയിൽ തോൽ വാറും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പുമായിരുന്നു യോഹന്നാന്റെ വേഷം. അരയിൽ തോൽ വാറും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പുമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ വേഷം. യോഹന്നാൻ സ്നാപകന്റെ ആഹാരം എന്ന് പറയുന്നത് വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനും. യോർദാൻ നദിയുടെ കരയിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ താമസിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി പറയുകയും അനേകർക്ക് തന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ സ്നാനമേൽക്കാനുള്ള ശുശ്രൂഷകളും ചെയ്തു പോന്നു. യോർദാൻ നദിയിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തിരുന്നത്. ഒരു ദിവസം യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്ക വന്നിട്ട് യേശുവിനും സ്നാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് ഒരു നിമിഷം യോഹന്നാൻ സ്നാപകൻ വളരെയധികം വിഷമത്തിലായി. അയ്യോ, യേശുവിനെ ഞാനാണോ സ്നാനം ഏൽപ്പിക്കേണ്ടത്? യേശു ഉടൻ തന്നെ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ നീ സമ്മതിക്കാം, നിന്നിൽ നിന്ന് വേണം എനിക്ക് സ്നാനം ഏൽക്കേണ്ടത്. ഉടൻ തന്നെ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയും യേശുവും കൂടെ ഇറങ്ങി യോഹന്നാൻ സ്നാപകൻ യേശുവിനെ യോർദാൻ നദിയിൽ വെച്ച് സ്നാനമേൽപ്പിക്കുകയും ചെയ്യുന്നു. സ്നാനമേറ്റതും ഉടൻ തന്നെ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവർന്ന രൂപത്തില് യേശുവിന്റെ മേൽ വരികയും ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീരുകയും ചെയ്തു. ഒന്നുകൂടെ, യേശുവിന് സ്നാനമേറ്റതും ഉടൻ തന്നെ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവർന്ന രൂപത്തില് യേശുവിന്റെ മേൽ വരികയും ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. ഇതിലൂടെ നമുക്കും യേശുവിന്റെ ശിഷ്യരായി തീരുന്നതിലും സ്നാനമെന്ന കൂദാശയിലൂടെ സഭയോടുകൂടെ അടുത്തു വളരുവാനും നമുക്ക് സഹായിക്കാം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. യേശു സ്നാനമേറ്റത് ഏത് നദിയിൽ നിന്നാണ്? യേശു സ്നാനമേറ്റത് ഏത് നദിയിൽ നിന്നാണ് കൂട്ടുകാരെ? യോർദാൻ നദിയിൽ നിന്ന്. യേശുവിന് സ്നാനം നൽകിയതാരാണ്?
യോഹന്നാൻ സ്നാപകൻ, യേശുവിന് സ്നാനം നൽകിയത് യോഹന്നാൻ സ്നാപകൻ. ദൈവാത്മാവ് ഏത് രൂപത്തിലാണ് യേശുവിനടുക്കിലേക്ക് വന്നത്? പ്രാവെന്ന രൂപത്തിലാണ് ദൈവാത്മാവ് വന്നത്. പ്രാവെന്ന രൂപത്തിലായിരുന്നു ദൈവാത്മാവ് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്. ഈ പാഠഭാഗത്തിലെ വചനമൊത്ത് എന്ന് പറയുന്നത്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ മൂന്ന് കഥയാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് പത്രോസ് എന്ന പാഠഭാഗം, രണ്ടാമത്തേത് തബീഥ എന്നുള്ള പെൺകുട്ടി, മൂന്നാമത്തേത് യോഹന്നാൻ സ്നാപകൻ എന്നുള്ള പാഠഭാഗത്തിലെ യേശുവിന്റെ സ്നാനം എന്നുള്ള പാഠഭാഗമാണ്. യേശുവിന്റെ സ്നാനം നൽകുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഈ മൂന്ന് പാഠഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വീട്ടില് നിങ്ങളുടെ മാതാപിതാക്കളുടെ ശിക്ഷണത്തില് ഈ മൂന്ന് പാഠഭാഗവും കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. അതിലെ സ്വർണവാക്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. അവധിക്കാലം നിങ്ങൾക്ക് നല്ലൊരു അവധിക്കാലമായിട്ട് യേശുവിന്റെ സ്നാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും വളരുന്നതിനും സന്മനസ്സുള്ള തബീഥ എന്ന പെൺകുട്ടിയെ പോലെ വളർന്നു വരുന്നതിനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. യേശുബ സ്നാനത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെടുന്നതിനും കർത്താവിന്റെ സ്നാനത്തിലൂടെ കർത്താവിന്റെ ശിക്ഷണത്തിൽ വളരുന്നതിനും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ വളർന്നു വരുന്നതിനും കർത്താവിടുന്ന് സഹായിക്കും. നിന്റെ ഓരോ കുഞ്ഞുങ്ങളെയും ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളത്തെ അവിടുന്ന് തുറക്കുമാറാകണം. ഞങ്ങൾ കർത്താവിൽ വളരുവാൻ, കർത്താവിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും എവിടുന്ന് കാത്തുകൊള്ളണം. നിന്റെ മക്കളെ എവിടുന്ന് കാത്തുകൊള്ളുമാറാകണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.